2024 25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുരക്ഷിത വീട് പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരിയിൽ പഞ്ചായത്ത് ഭരണസമിതി ഭവന പുനരുദ്ധാരണത്തിന് വകയിരുത്തിയ 41 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ജനറൽ വിഭാഗത്തിന് 19 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിന് 22 ലക്ഷം രൂപയുമാണ് നീക്കിവച്ചത്. ഗുണഭോക്താക്കൾ ഡിസംബർ 5 പഞ്ചായത്തിലെ നിർവഹണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ അഗ്രിമെന്റ് വെക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 2024 25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുരക്ഷിത വീട് പദ്ധതിയുടെ ഭാഗമായി ഓമശ്ശേരിയിൽ പഞ്ചായത്ത് ഭരണസമിതി ഭവന പുനരുദ്ധാരണത്തിന് വകയിരുത്തിയ 41 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായത്. ജനറൽ വിഭാഗത്തിന് 19 ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിന് 22 ലക്ഷം രൂപയുമാണ് നീക്കിവച്ചത്. ജനറൽ വിഭാഗത്തിൽ 50,000 രൂപ വീതവും പട്ടികജാതി വിഭാഗത്തിൽ 1 ലക്ഷം രൂപ വീതവുമാണ് ഭവന പുനരുദ്ധാരണത്തിന് നൽകുക. വിവിധ വാർഡുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മാനദണ്ഡപ്രകാരം അർഹരായ 38 പേർക്ക് ജനറൽ വിഭാഗത്തിലും 22 പേർക്ക് SC വിഭാഗത്തിലും സഹായം ലഭിക്കും. ഗുണഭോക്താക്കൾ ഡിസംബർ 5 പഞ്ചായത്തിലെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ അഗ്രിമെൻ്റ് വയ്ക്കേണ്ടതുണ്ട്. ഡിസംബർ 31 ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം. നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് ജനറൽ ഗുണഭോക്താക്കൾക്ക് 25,000 രൂപയും SC ഗുണഭോക്താക്കൾക്ക് 50,000 രൂപയും അഡ്വാൻസായി നൽകും. നിർമ്മാണം പൂർത്തീകരിച്ച് പഞ്ചായത്ത് ഓവർസിയറുടെ വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്, മോണിറ്ററിംഗ് സമിതിയുടെ റിപ്പോർട്ട് എന്നിവ ഹാജരാക്കുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കൾക്ക് ബാക്കി തുകയും കൈമാറും. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഗുണഭോക്തൃ സംഗമത്തിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗംഗാധരൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫാത്തിമ അബു അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂനസ് അമ്പലകണ്ടി, കെ കരുണാകരൻ മാസ്റ്റർ, സീന തട്ടാഞ്ചേരി, പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, നിർവ്വഹണ ഉദ്യോഗസ്ഥർ, PEO ഹാഫിസ് മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.